ആരും അറിയാതെ ആരും കാണാതെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഞാൻ ചിന്തിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം ലെറ്റ് അസ് ഓപ്പൺ അവർ ഹാർട്ട് ആൻഡ് സറൗണ്ടർ എവറിഥിങ് ഇൻ അവർ ലൈഫ് ദ തോട്ട്സ് ദാറ്റ് വി ഹാവ് ദ വേർഡ്സ് ദാറ്റ് വി ഹാവ് സ്പോക്കൺ ആൻഡ് എവറിഥിങ് ദാറ്റ് വി ഹാർട്ട് ഡൺ ഇൻ അവർ ലൈഫ് കഥാവേ അവിടുത്തെ മുമ്പിൽ ഒന്നും അജ്ഞാതമല്ല. Everything is revealed before your eyes, O Lord. I cannot hide anything from you. Nikonu eduthumbol marachivikka sadhyamalla njan ariyunu ariyatte devathante aalmav ellam kandirikkunu nammude manasil kidakkunnathellam nammude bharangal nam cheythu koottuna paavangal upeshikkanavatha paavangal nammale bharikkunna thalamurakalude swadhinangal every influence of the ancestors the bondage souls in our life kartave njan nanmayavan aagrahikkunnu enikku sadhikkunnilla every time I am doing only evil things kartave enodu karuna kaanikkaname enne veendedukkaname ente deivame ente jeevithathilekku angu irangi varaname ente aathmaavilekku angu kadannu varaname those who are received him avane sweekarichavarkella avan kalivu nalgi to become the children of God devathine makkalaguvan kartave njanum ange sweekarikkunu I am receiving you Lord Jesus through the word I ask you to come into my heart and abide in me urthe vajanathude hriyathilekku kadannu vanna hriyathil vasikkaname enne kalugi vishuddhikarikkaname enikku pudhu jeevan nalganame kartave enne bharikkunna sagala paavangalil ninnu sagala thinmayum vaishaji shakthil ninnu vittuvikkaname kartave എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ സ്നേഹം പിതാവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്ന് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എൻ്റെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റണമേ കർത്താവേ ഐ ആസ്ക് യു ടു പോർ ഔട്ട് യുവർ സ്പിരിറ്റ് ഐ ആസ്ക് യു ടു പോർ ഔട്ട് യുവർ സ്പിരിറ്റ് ഇൻ ടു മൈ ഹാർട്ട് ഓ ലോർഡ് ആൻഡ് ഫിൽ മൈ ഹാർട്ട് വിത്ത് യുവർ ലവ് സോ ദാറ്റ് ഐ ക്യാൻ ബിക്കം യുവർ ചൈൽഡ് ഐ ക്യാൻ ബി ഫെയ്ത്തുബിൾ ടു യു നമുക്ക് കയ്യിൽ ഉയർത്തിപ്പിടിക്കാം സ്വർഗത്തിലേക്ക് രണ്ട് കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ടു കയ്യിൽ ഉയർത്തിപ്പിടിച്ച് കളി അടച്ചുകൊണ്ട് പിതാവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഇവിടെ സ്തുതിക്കട്ടെ ആരാധിക്കട്ടെ ഹല്ലേലൂയ പ്രൈസ് ആൻഡ് താങ്ക് യു ഹല്ലേലൂയ 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 എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അവകാശം എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉറപ്പ് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് ഒപ്പ് പിതാവ ദൈവം ഹല്ലേലൂയ ഇത് പിതാവിൻ്റെ ഉറപ്പാണ് നമ്മൾ എവിടെ ഏത് അവസ്ഥയിലായിരുന്നാലും അവിടുന്ന് പറയുക ഇതിനെ കൈവിടില്ല ഞാൻ ഉപേക്ഷിക്കത്തില്ല കാരണം അവിടുന്ന് നമ്മളെ മെനഞ്ഞെടുത്തത് അടുത്ത വചനം ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് ഒരു അവകാശമാണ് പിതാവിൻ്റെ നീ എൻ്റേതാണ് യു ആർ മൈൻ നീ എൻ്റേതാണ് ഐ ഹാവ് കോൾഡ് യു ബൈ യുവർ നെയിം എന്തിനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നിന്റെ പേര് പോലും ഞാൻ തന്ന പേരുകളാണ് നമ്മൾ തന്നെ വിശ്വസിക്കാൻ കൊടുക്കാം അത് പറയുക ഞാനാണ് നിന്നെ പേര് ചൊല്ലി വിളിച്ചത് എന്നെ പേര് ചൊല്ലി വിളിച്ച് എനിക്ക് ദൈവം നൽകിയ പേര് അതെൻ്റെ എൻ്റെ സംരക്ഷണം എൻ്റെ സംരക്ഷണ കവചമാണത്
കയ്യിൽ വിട്ടുപിടിക്കാം സ്വർഗത്തിലേക്ക്. പിതാവിന് നന്ദി പറയാം. മാതൃഗർഭത്തിൽ നമുക്ക് ജന്മം നൽകി, അവിടുത്തെ ഛായയും സദൃശ്യം നമുക്ക് നൽകി, നമുക്ക് ജീവൻ നൽകി. അവിടുന്ന് നമ്മളുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. നമുക്കൊന്നും ഇവിടെ ഇല്ല. എൻ്റെ ശരീരം അത് ദൈവത്തിൻ്റെതാണ്. അവിടുത്തെ ഛായ, അവിടുത്തെ സാദൃശ്യം, എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് ദാനമായിട്ട് വന്നതാണ്. എനിക്കൊന്നുമില്ല, സ്വന്തമായിട്ട് എല്ലാം ദൈവം നൽകിയത്, ദൈവം രൂപപ്പെടുത്തിയത്. ഓ, എന്നെ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ദൈവമേ. ഈ ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല എന്നെ മെനഞ്ഞെടുത്തത്. ആദത്തെ മെനഞ്ഞ, ഔവയെ മെനഞ്ഞ അതേ കരങ്ങളാണ് മാതൃഗർഭത്തിൽ എന്നെ മെനഞ്ഞത്. എന്നിട്ട് ഉറപ്പും നൽകി, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഐ ഹാവ് റിഡീംഡ് യു, ഐ ഹാവ് സേവ്ഡ് യു. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു ഉറപ്പ് തന്നു ദൈവം. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നീ എൻ്റേതാണ്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. എൻ്റെ പേര് പോലും അങ്ങ് എനിക്ക് തന്നുപോലും കർത്താവേ. നന്ദി പറയാം അവിടുത്തേക്ക്. അവിടുന്ന് പറയാ, നീ ഭയപ്പെടേണ്ട, നീ ഒന്നിനെ കുറിച്ച് നീ ഭയപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട, നീ അസ്വസ്ഥനാകേണ്ട. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമുക്ക് നന്ദിയോടെ അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഏശയ്യാ 43:2, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അതിനെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. ഇത് വലിയൊരു വാഗ്ദാനമാണ്. നമുക്ക് ഒരു മനുഷ്യ ജീവിതത്തിലെ മനുഷ്യായുസ്സിൽ ഓരോ മനുഷ്യനും കടന്നു പോകേണ്ട വഴിയാണിത്. മൂന്ന് തലങ്ങൾ. ഒന്ന്, സമുദ്രത്തിലൂടെ നീ കടന്നു പോകണം, അവിടെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ നീ കടന്നു പോകും, അവിടെ അതിനെ മുക്കിക്കളയുകയില്ല. നീ അഗ്നിയിലൂടെ നടന്നു പോകും, നിനക്ക് പൊള്ളലേൽക്കത്തില്ല, നിന്നെ ജ്വാല ദഹിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ഇതുപോലെ ഗ്യാരണ്ടിയാണ് നമുക്ക്. അവിടുത്തെ പറയാണ്, നിന്റെ ജീവിതത്തിൽ ജീവിതമെന്ന സമുദ്രത്തിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സർവരാൽ ഉപേക്ഷിക്കപ്പെട്ട്, പ്രശ്നങ്ങളാൽ ഞെരുക്കപ്പെട്ട്, ഇനി മുന്നോട്ട് ജീവിക്കാൻ ഒരു മാർഗവുമില്ല, മരണത്തെ മുമ്പിൽ കാണുന്ന നിമിഷങ്ങളിൽ, ഇതാ ആ നിമിഷം എല്ലാം അവസാനിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകും നിന്റെ കർത്താവ്. നിന്റെ കൂട്ടത്തിൽ ഒരിക്കലും നശിക്കാൻ തന്നെ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ മൂടിക്കളയുന്ന പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും പ്രിയമുള്ളവരെ, നമ്മളെ വിട്ടുപോകുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചു പോയേക്കാം, അപ്പനും അമ്മയും തള്ളിപ്പറഞ്ഞേക്കാം, ഭർത്താവ് ഭാര്യയോ തള്ളിപ്പറഞ്ഞേക്കാം, മക്കൾ ഉപേക്ഷിച്ച് കളഞ്ഞേക്കാം, സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചു പോയേക്കാം. പക്ഷെ കർത്താവ് പറയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. കാരണം ഞാനാണ് നിന്നെ മെനഞ്ഞെടുത്തത്, ഞാനാണ് നിന്നെ രൂപപ്പെടുത്തിയത്. അടുത്ത വചനം പറഞ്ഞിരിക്കുന്നു, നീ നദികൾ കടക്കുമ്പോൾ അതിനെ മുക്കിക്കളയുകയില്ല. ആറ് കുറുകെ കടക്കുമ്പോൾ ഒരുപക്ഷെ നല്ല പെരുവെള്ളംമാർ വെള്ളം വരച്ച് വരുന്നുണ്ടോ എങ്കിൽ, കാലൊന്നും വഴുതിപ്പോയി വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ ആ വെള്ളം തട്ടിക്കൊണ്ടു പോകും നിന്നെ. കൊണ്ടെത്തിക്കുന്ന മരണത്തിലേക്കാണ്. വെള്ളം കുടിച്ച് വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ട അവസ്ഥ. പക്ഷെ കർത്താവ് പറയാണ്, നീ പോകുന്ന വഴിയിൽ നീ കാലടി വീഴുമ്പോൾ, പ്രശ്നങ്ങളാകുന്ന പെരുവെള്ളം നിന്നെ ഒഴുകിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും നിന്റെ കൂട്ടത്തിൽ ഞാനുണ്ടായിരിക്കും. ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല ദുർമരണത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഏത് ജീവിത സാഹചര്യത്തിലും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം എന്നോട് ഉണ്ടാകണമെങ്കിൽ ഞാൻ ദൈവത്തോട് കൂടി നിൽക്കണം, ഞാൻ ദൈവത്തെ അറിയണം, ഞാൻ ദൈവത്തെ സ്നേഹിക്കണം. ഞാൻ പാപത്തിൽ ജീവിച്ച്, ലോകത്തിൽ ജീവിച്ച് ദൈവത്തെ വിളിച്ചാൽ പക്ഷേ ദൈവം നിസ്സഹനായി പോയേക്കാം. കാരണം ഞാൻ ചെയ്തു പോയ പാപത്തിലൂടെ എനിക്കും എൻ്റെ ദൈവത്തിന് ഇവിടെ നിൽക്കുന്ന പിശാച് ഓടി വരും. അവിടെ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് എന്നെ തൊടാൻ സാധിക്കാതെ വന്നേക്കാം. ഞാൻ പാപത്തിൽ ജീവിക്കുമ്പോൾ അവിടെയൊക്കെ ഞാൻ ആക്രമിക്കപ്പെടും, സാത്താൻ ആക്രമിക്കും. കർത്താവ് ദൈവം പറയുക, നീ എൻ്റേതാണ്. ഞാൻ ഒരു തിന്മയ്ക്കും തന്നെ വിട്ടുകൊടുക്കില്ല. നീ എൻ്റേതായിരിക്കണം. എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വചനപ്രകാരം ജീവിച്ച് എന്നെ സ്നേഹിച്ച് നീ വിശുദ്ധമായിട്ട് ജീവിക്കണം. ഒരു തിന്മയ്ക്കും തന്നെ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം പിശാച് വന്നതുകൊണ്ടാണ്. യോഹന്നാൻ സുവിശേഷം 10:10, യോഹന്നാൻ 10:10, John 10:10, യേശു പറയുന്നു, ദ തീഫ് കംസ് ടു സ്റ്റീൽ, ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനോ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. യേശു പറയാ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആർക്ക്? കളനാൽ മോഷ്ടിക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, തകർക്കപ്പെട്ട്, നശിപ്പിക്കപ്പെട്ട്, പാപത്തിൽ വീണ്, വേദനിക്കും, തകരുന്ന ഓരോ മനുഷ്യർക്കും ജീവൻ ഉണ്ടാകുവാൻ,
ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് സമൃദ്ധമായ ജീവൻ നൽകുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവന്നെല്ലാം കള്ളനാണ്, പിശാചാണ്. നമ്മളെക്കൊണ്ട് പാപം ചെയ്യിപ്പിച്ച്, നമ്മുടെ പിതാക്കന്മാരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് നമ്മളെ അതിൻ്റെ പരിണതത്തിൽ നമ്മൾ ആക്രമിക്കപ്പെടുകയാണ്. എന്ത് പ്രശ്നമെന്നാലും നമ്മുടെ ചോദ്യം ഇതാ, കർത്താവേ ഇത് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്ത് മാത്രം തന്നെ സ്നേഹിച്ചതാ, പിന്നെ എന്തിനു എന്നോട് ഇങ്ങനെ ചെയ്തു? ഒരു അപകടത്തിൽ വീട്ടിൽ ഒരാൾക്ക് അപകടം സംഭവിച്ചെന്ന് പറഞ്ഞു, ഒരു വണ്ടി ആക്സിഡൻറ്റ്, സീരിയസ് ആണ്. ഉടനെ ചോദിക്കും, ദൈവമേ നീ എന്തിനു എന്നോട് ഇങ്ങനെ ചെയ്തത്? നമ്മൾ അറിയുന്നില്ല, ദൈവമല്ല അത് ചെയ്തത്. ദൈവം പറഞ്ഞത് കള്ളൻ വരുന്നത് മുഷിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ്. കള്ളനായ പിശാച്, പിശാചാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം നമ്മുടെ അവിശ്വസതയും നമ്മുടെ അനുസരണക്കേടും നമ്മുടെ പാപങ്ങളുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളുടെയും കൂടിയ പാപങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാത്താൻ അവസരമായിട്ട് മാറി. ആ പിശാച് നമ്മളെ കൊല്ലുന്നു, നമ്മളെ നശിപ്പിക്കുന്നു. നമ്മൾ തിരിച്ചറിയണം അത്. അവിടെയെല്ലാം നമ്മൾ ദൈവത്തെ പഴി പറഞ്ഞ്, ദൈവത്തിൽ നിന്ന് അകന്ന്, പ്രാർത്ഥന ഉപേക്ഷിച്ച് എത്രയോ പ്രാവശ്യം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. പള്ളിയിൽ പോകില്ല, പ്രാർത്ഥിക്കത്തില്ല, മടുത്തു, മതിയായി, എനിക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല. നമ്മൾ ഇത്ര പ്രാവശ്യം തീരുമാനമെടുത്തിട്ടുണ്ട്. തിരിച്ചറിയണം, ദൈവം സ്നേഹമാണ്, ആ പിതാവ് സ്നേഹം മാത്രമാണ്. അവിടുന്ന് ഒരിക്കലും അവിടുന്ന് പറഞ്ഞു, ഞാൻ തന്നെ രക്ഷിച്ചിരിക്കുന്നു, പറഞ്ഞു രക്ഷിച്ചിരിക്കുന്നു, വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ അർത്ഥം നമുക്കെതിരെ പതിനായിരങ്ങൾ വന്നാലും ദാവീദ് പറയുന്നില്ലേ, എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല, കാരണം കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. എനിക്കെതിരെ 10,000 പടയാളികൾ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്തിന് ഭയപ്പെടണം? എൻ്റെ കൂടെ കർത്താവുണ്ട്. നമുക്ക് ഉറപ്പുണ്ടാകണം, എൻ്റെ കൂടെ കർത്താവുണ്ടെന്നുള്ള ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ജീവിതത്തിൽ. ഇത് മൂന്നാമതോട് പറഞ്ഞിരിക്കുകയാണ്, നീ അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ നിന്നെ ജ്വാല ദഹിപ്പിക്കുകയില്ല, നിനക്ക് പൊള്ളലേൽക്കത്തില്ല. നീ അഗ്നിയിലൂടെ കടന്നു പോകേണ്ടി വരും. സഹനത്തിൻ്റെ അഗ്നി, പ്രശ്നങ്ങളെ അഗ്നി, നിന്നെ വിഴുങ്ങുന്ന അഗ്നി കടന്നു വരും. ദൈവമേ എല്ലാം തീർന്നു, എല്ലാം നശിച്ചു, ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല, എല്ലാം എന്തു വെണ്ണീറായി പോകുന്ന അനുഭവം. ചക്കത്താവ് പറയാണ്, ഈ അഗ്നിയിലൂടെ യു ഹാവ് ടു ഗോ ത്രൂ ദിസ് ഫയർ ഓഫ് സഫറിങ്. ഈ സഹനത്തിൻ്റെ അഗ്നിയിലൂടെ നീ നടന്നു പോയേ മതിയാവൂ. നീ നടന്നു പോകുമ്പോൾ നിന്നെ ജ്വാല ദഹിപ്പിക്കത്തില്ല, നിനക്ക് ഭൂകമ്പണം ഏൽക്കത്തില്ല, നിന്റെ ഒരു തലമുടി നാല് പോലും കരിഞ്ഞു പോകത്തില്ല. കാരണം നീ അതിലെ കടന്നു പോകുമ്പോൾ അത് ഞാൻ അനുഭവിച്ചിട്ട് കടന്നു പോവുകയാണ്. ഐ വിൽ ബി ദയർ വിത്ത് യു വെൻ യു വാക്ക് ത്രൂ ദ ഫയർ ഓഫ് സഫറിങ്. നീ കടന്നു പോകും, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് നിനക്കൊരു പോർ ഏൽക്കത്തില്ല, ഒരു പൊള്ളൽ നിന്നെ കേൾക്കത്തില്ല, ഒരു ജ്വാലത്തിനെ ദഹിപ്പിക്കത്തില്ല. ആ ദൈവം നൽകുന്ന സഹനങ്ങൾ നാം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് കാരണമായിട്ട് മാറും. ദാറ്റ് വിൽ ഹെൽപ്പ് അസ് ടു സാങ്ക്ടിഫൈ അവേഴ്സൽസ് ഓൾ ദി സഫറിങ്സ് ഓഫ് ഫയർ. പക്ഷേ ദൈവം നൽകുന്ന സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, പ്രാർത്ഥന ഉപേക്ഷിച്ച്, മടുപ്പ് തോന്നി, ഇങ്ങനെയെല്ലാം ഓടിപ്പോവുകയാണ്, ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്, എന്നെക്കൊണ്ട് പറ്റില്ലെന്നും. ഇതൊക്കെയാണോ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ? ഇത്രയും പ്രാർത്ഥിച്ചിട്ടു പ്രശ്നങ്ങളോ പ്രശ്നങ്ങളോ പ്രശ്നങ്ങൾ, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ധ്യാനം കൊടുത്തത്, മതി, ഒന്നും എനിക്ക് വേണ്ട. എത്രയോ പേരുണ്ട് പുസ്തകം അടച്ചു വെച്ചതുപോലെ അടച്ചു വെച്ച ജീവിതങ്ങൾ, പ്രാർത്ഥന അവസാനിപ്പിച്ചു, ധ്യാനങ്ങളില്ല, കൂട്ടായ്മകൾ ഒന്നുമില്ല. കാരണം എന്താണ്? ദൈവം എനിക്ക് പീഡം നൽകി. നാം ഒരു കാര്യം ഓർത്തിരിക്കണം, ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ഇറ്റ് ഈസ് ഫോർ യുവർ സാങ്ക്ടിഫിക്കേഷൻ, നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി അനുവദിക്കുന്നു. സോ യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് സഫറിങ്. നീ അത് കടന്നുപോയേ മതിയാവൂ. യു കാൻ എസ്കേപ്പ് ഫ്രം ദാറ്റ്. നിനക്ക് ഒരിക്കലും ഒളിച്ചോടിപ്പോൻ സാധിക്കത്തില്ല. നമ്മൾ സഹനങ്ങളിൽ ഒളിച്ചോടി പോയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതിന് നൂറിരട്ടിയായി ശക്തിയോടെ പ്രശ്നങ്ങൾ വരും, സാത്താൻ കൊണ്ടുവരും. സാത്താൻ പ്രശ്നം കൊണ്ടുവന്നു കഴിയുമ്പോളോ അവിടെ നമ്മൾ ഒറ്റയ്ക്ക്, ദൈവം കൂടെ കാണത്തില്ല. നമ്മൾ ആ തീയിലൂടെ പെട്ടുപോയേ മതിയാവും, നമ്മൾ കത്തി ചാമ്പലായി പോവും. ഇതാണ് സംഭവിക്കുന്നത്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ അത് ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സഹനങ്ങളിൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശുദ്ധീകരണത്തിന് കാരണമായിട്ട് മാറുന്നു. ഹല്ലേലൂയ. ദൈവം നൽകുന്ന സഹനങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ഒളിച്ചോടി പോയിട്ട് വീണ്ടും പ്രശ്നങ്ങൾ കടന്നു വന്നു കഴിയുമ്പോൾ അവിടെ ദൈവം കൂടുതൽ കാണത്തില്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പിശാച് കൊണ്ടുവരുന്ന തകർച്ചകൾ, പ്രശ്നങ്ങൾ അതിലെ കടന്നു പോകുമ്പോൾ അവിടെ സഹായിക്കാൻ ദൈവമില്ല, ഞാൻ പൊള്ളുന്നു, ചാമ്പലാകുന്നു, കരിയുന്നു, പരുക്കേൽക്കുന്നു, കാരണം സഹായിക്കാൻ ദൈവമില്ല. പക്ഷെ ദൈവം നല്ല സഹനമാണെങ്കിൽ കർത്താവ് ഒരു കൂടെ നിൽക്കും, എനിക്ക് പൊള്ളലാക്കത്തില്ല, ഞാൻ കടന്നു പോകുന്നതിലൂടെ. പക്ഷെ അതിൻ്റെ ശുദ്ധീകരണത്തിന് കാരണമായിട്ട് മാറും. ഹല്ലേലൂയ.
നമ്മൾ തിരിച്ചറിയണം. നമുക്ക് എഴുതിപ്പിടിക്കാൻ സ്വർഗത്തിലേക്ക് നമ്മെ സഹിക്കുന്ന പിതാവ് നമ്മളിലുള്ള പാപങ്ങളെ കഴുകിക്കളയാൻ നമുക്ക് സഹനങ്ങൾ നൽകുമ്പോൾ, ഞാൻ പാപം ചെയ്തിട്ടാണ് സഹനം വരുന്നതെങ്കിൽ അത് പിശാചിൽ നിന്ന് തിരിച്ചറിയണം. ഞാൻ വിശുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ സഹനം വരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ദൈവത്തിൽ നിന്നും ഓടി ഒളിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് പാപത്തിൽ ജീവിക്കുമ്പോൾ തകർച്ചകൾ സംഭവിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഗോഡ്, ഇറ്റ് ഈസ് ഫ്രം ദ ഡെവിൾ. ബട്ട് വെൻ ഐ ആം ലിവിങ് ഇൻ ഹോളിനെസ്, ഐ ഒബേയിങ് ദ വേർഡ്, സ്റ്റിൽ ഇഫ് യു ഹാവ് സഫറിംഗ് ഇൻ യുവർ ലൈഫ്, റിമെമ്പർ ഇറ്റ് ഈസ് ഫ്രം ഗോഡ്. ഹി ഈസ് അലാവിങ് യു ടു ഗോ ത്രൂ ദാറ്റ്. ദൈവം നിന്നെ അനുവദിക്കണമല്ലോ കടന്നു പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ വിശുദ്ധീകരണത്തിന് അനുവദിക്കുന്ന സഹനങ്ങളെ സ്വീകരിക്കുവാനും മനസ്സിലാക്കാനും സ്വീകരിച്ചുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുവാനും എന്നെ തന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ ഒളിച്ചോടിപ്പോയ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് എൻ്റെ പിതാവേ, കർത്താവ് ദൈവമേ, ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഒന്ന് യോഹന്നാൻ 4:10 നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പറയുകയാണ്, പിതാവ് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മെ സ്വന്തമാക്കുവാൻ വേണ്ടി ആദ്യ പിതാവായ ആദത്തിൻ്റെയും ആദ്യ മാതാവായ ഹവായുടെയും പാപത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യ മക്കളെ സ്വന്തമാക്കുവാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയക്കുകയും അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് പാപത്തിലൂടെ വരുന്ന നാശത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് യേശു നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ രക്ഷകനായി മാറി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസ നിമിത്തം ഒരുവൻ്റെ പാപം ക്ഷമിക്കപ്പെടുന്നു, രോഗം സൗഖ്യമാകുന്നു, അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു, ശാപത്തിൻ്റെ ബന്ധനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ തകർന്നു വീഴുന്നു. അങ്ങനെ യേശു നമ്മുടെ രക്ഷകനായി മാറുന്നു. ഹല്ലേലൂയ. ഇനി അടുത്തതായി നാം തിരിച്ചറിയേണ്ടത്, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു കർത്താവില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന വ്യക്തമായ തിരിച്ചറിവും ബോധ്യവും ഉറപ്പും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വിശുദ്ധ പൗലോസ് ലീഗ ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 2:10-11 കർത്താവായ യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അവിടുന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. 9 പറയുന്നു, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. യേശു കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ ദൈവത്തിന് മുമ്പിൽ താഴ്ത്തി. അതുകൊണ്ട് ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഈ ലോകത്തിലുള്ള മറ്റെല്ലാ നാമങ്ങൾക്കും മറ്റെല്ലാ ശക്തികൾക്കും മറ്റെല്ലാ അധികാരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പിതാവായ ദൈവം ഉപരിയാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, അത് യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്കടിയിലെ പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുകയും യേശു ക്രിസ്തു മാത്രമാണ് കർത്താവ് അഥവാ രക്ഷകനെന്ന് എല്ലാ നാവുകളും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും വേണം. ഹല്ലേലൂയ. അഥവാ യേശുവിൻ്റെ നാമത്തിന് തുല്യം നിൽക്കുവാൻ, യേശുവിൻ്റെ നാമത്തിന് ഉപരി നിൽക്കുവാൻ, യേശുവിൻ്റെ ശക്തിക്ക് തുല്യം നിൽക്കുവാൻ, യേശുവിൻ്റെ ദൈവത്വത്തിന്, യേശുവിൻ്റെ കർത്തൃത്വത്തിന് തുല്യം നിൽക്കുവാനോ ഉപരി നിൽക്കുവാനോ ഈ ലോകത്തിലോ സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ മറ്റൊരു ശക്തികളോ മറ്റ് നാമങ്ങളോ ഇല്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയാ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ പിതാവിന്റെ പക്കൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യരുടെ പാപമെല്ലാം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പാപപരിഹാര ബലിയായി അറക്കപ്പെട്ട കുഞ്ഞാടായ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു കർത്താവില്ല മറ്റൊരു രക്ഷകനില്ല മറ്റൊരു ദൈവമില്ല ഹല്ലേലൂയാ ഹല്ലേലൂയാ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് പറയുന്നു എല്ലാ മുട്ടുകളും സകലരും യേശുവിന്റെ നാമത്തിന് മുൻപിൽ മുട്ടുകൾ മടക്കണം സകല നാവുകളും യേശുക്രിസ്തു കർത്താവാണെന്ന് ഏറ്റു പറയണം ഹല്ലേലൂയ ഹല്ലേലൂയ യേശു മാത്രം കർത്താവ് അവിടെന്നല്ലാതെ മറ്റൊരു കർത്താവില്ല മറ്റൊരു ദൈവമില്ല മറ്റൊരു രക്ഷകനില്ല ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഈ തിരിച്ചറിവ് ഇതുതന്നെയാണ് പ്രിയപ്പെട്ടവരെ യേശുവിനെ അറിയുക വിശ്വസിക്കുക വിശ്വാസത്തിൽ വളരുക വിശ്വാസം പകർന്നു കൊടുക്കുക ബൈബിൾ എഴുതപ്പെടുന്നത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അതിനു മുൻപ് വായ്മൊഴിയായി പകർന്നു കിട്ടിയതാണ് ഇത് നമ്മൾ ഓരോരുത്തരും ലിഖിത രൂപത്തിൽ എടുത്തു വെച്ച് വായിക്കുന്ന ഈ വലിയ സത്യം പരിശുദ്ധാത്മാവ് കലാകാലങ്ങളിൽ തൻ്റെ ദാസന്മാരായ വ്യക്തികളെ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് ഓരോ ദൈവഹിതവും വെളിപ്പെടുത്തി വചനം ഓരോന്നും പരിശുദ്ധാത്മാവ് തന്നെ അത് സൂക്ഷിച്ച് തലമുറകൾക്ക് പകർന്നുകൊടുത്ത് സമയമായപ്പോൾ പരിശുദ്ധാത്മാവ് അത് ലിഖിത രൂപത്തിലാക്കി മാറ്റി കാരണം ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ് ഹല്ലേലൂയ ആത്മാവും ജീവനുമായ ദൈവത്തിൻ്റെ വചനം ആ വചനം മാംസം ധരിക്കപ്പെട്ട് യേശുക്രിസ്തുവായി മാറി ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ പഠിപ്പിക്കുന്നു അവിടെ നിന്നല്ലാതെ മറ്റൊരു കർത്താവില്ല എഫേസോസർക്ക് എഴുതിയ ലേഖനം 1:20 വചനം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ശക്തി അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനു മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു ഹല്ലേലൂയ രണ്ട് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് കർത്താവായ ക്രിസ്തുവിനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയാക്കി മാറ്റി ഒരു ക്രിസ്തു വിശ്വാസിയുടെ ദൈവം ഈ ലോകത്തിലുള്ള എല്ലാ ശക്തികൾക്കും എല്ലാ അധികാരങ്ങൾക്കും ഉപരിയാണ് ഹല്ലേലൂയ ആര് യേശുവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്നുവോ ആര് യേശുവിൻ്റെ വചനമനുസരിക്കുന്നുവോ അവൻ്റെ ജീവിതത്തിൽ ഈ തരത്തിലുള്ള ഒരു തിന്മകൾക്കും ഒരു ശക്തികൾക്കും യാതൊരു അവകാശവും ഇല്ല എന്ന് വചനം പഠിപ്പിക്കുന്നു ഇവിടെ 4 പ്രധാന ശക്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ആധിപത്യങ്ങൾ അധികാരങ്ങൾ ശക്തികൾ പ്രഭുത്വങ്ങൾ അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി യേശുവിനെ പിതാവായ ദൈവം ഉയർത്തി ഹല്ലേലൂയ ആര് യേശുവിൻ്റെ നാമം വഹിക്കുന്നുവോ ആര് യേശുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നുവോ ഒരു ശക്തിയും ഒരധികാരവും ഒരു പ്രഭുത്വങ്ങളും ഒരാധിപത്യങ്ങളും നിങ്ങളെ ഭരിച്ച് നശിപ്പിച്ച് കളയുവാൻ കർത്താവിൻ്റെ നാമം നിങ്ങൾ വഹിക്കുന്ന യേശുവിൻ്റെ വചനം നിങ്ങൾ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല മറിച്ച് എല്ലാത്തിനും മുകളിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് എല്ലാ വസ്തുക്കളെയും ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും ചെയ്തു ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവായ യേശുവിൻ്റെ മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല വ്യക്തികളും സകല വസ്തുക്കളും മുട്ടുകൾ മടക്കുകയും ഈ സൃഷ്ടപ്രപഞ്ചം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുകയും ചെയ്യും ഹല്ലേലൂയ നമ്മളെ സംബന്ധിച്ച് നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു വെറുമൊരു നമ്മളൊരു ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് നമ്മുടെ ദൈവമായതല്ല ഈ ലോകത്തിൽ ആര് രക്ഷപ്പെടണമെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം അപ്പസ്തോല പ്രവർത്തനം 10:43 അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന്
പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ, ഏതു വലിയ പാപിയാകട്ടെ, ഏത് വിജാതീയനാകട്ടെ, എത്ര കൊടും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്ത വ്യക്തിയാണെങ്കിലും ഒരു കൊലപാതകി തന്നെയാണെങ്കിലും യേശുക്രിസ്തുവിലേക്ക് തിരിച്ചു വന്ന് അവിടുത്തോട് ഐക്യപ്പെടുമ്പോൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ യേശുക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം ചെയ്തതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസ നിമിത്തം എല്ലാ പാപികൾക്കും രക്ഷയ്ക്ക് അവസരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9 മുതലുള്ള വചനം: ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമ്മൾ ഓരോരുത്തർക്കും രക്ഷയുണ്ടാകണമെങ്കിൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനത്ത് കർത്താവ് നമ്മുടെ രക്ഷകനും നമ്മുടെ നാഥനും നമ്മുടെ കർത്താവും ആയി 1-ാം സ്ഥാനത്തുണ്ടായിരിക്കട്ടെ. അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ കർത്താവാണ്. അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ, നമ്മുടെ മേലുള്ള ശാപങ്ങൾ, നമ്മുടെ മേലുള്ള രോഗങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് സൗഖ്യമായി നമ്മളെ വിടുവിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പിതാവിൻ്റെ പക്കൽ നിന്ന് കടന്നു വന്ന് നമുക്ക് വേണ്ടി മോചന ദ്രവ്യമായി മാറിയ കർത്താവ്, നമുക്ക് ഈശോട് പറയാം, കർത്താവേ, ഈ കഴിഞ്ഞ വർഷങ്ങൾ അത്രയും ഒരു ക്രൈസ്തവനായി ജീവിച്ചിട്ട് അങ്ങേ അറിയാതെ, അങ്ങേ തിരിച്ചറിയാതെ, അങ്ങയുടെ ശക്തി തിരിച്ചറിയാതെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തിയാണ്, പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണ്, എന്നിട്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പതിരിപ്പോവുകയാണ്, ഞാൻ ലോകത്തിലെ വ്യക്തികളുടെ പിന്നാലെ പോകുന്നു, എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് പലപ്പോഴും ഞാൻ അന്വേഷിക്കുകയാണ്, നിരാശപ്പെട്ടു പോകുന്നു, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയിലുള്ള യഥാർത്ഥമായ വിശ്വാസം അങ്ങയെ തിരിച്ചറിയാൻ പറ്റാതെ പോയത്, എൻ്റെ കണ്ണന്ധമായി പോയ, അങ്ങയെക്കുറിച്ച് യഥാർത്ഥമായി കേൾക്കാൻ പറ്റാതെ പോയ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് കടന്നു വന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ 1-ാം സ്ഥാനത്ത് എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായി അവിടുന്ന് ഉണ്ടാകണമേ, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷകനായി എൻ്റെ കുടുംബത്തിൻ്റെ കർത്താവായി അവിടുന്ന് ഉണ്ടാകണമേ എന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് അവിടുന്നല്ലാതെ, യേശുവല്ലാതെ നമ്മുടെ ജീവിതത്തിലെ രക്ഷകനും കർത്താവുമായി മറ്റാരുമില്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഒരു നിമിഷം കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആധിപത്യങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും ശക്തികൾക്കും അധികാരങ്ങൾക്കും ഉപരിയായി പിതാവായ ദൈവത്താൽ ഉയർത്തപ്പെട്ട നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മേൽ കടന്നു വന്നിട്ടുള്ള പാപത്തിൻ്റെ ശാപത്തിൻ്റെ സകല നിയമങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ അസാധുവാക്കി കളയണമേ, തകർത്തു കളയണമേ കർത്താവേ. ഞങ്ങൾ കേട്ടിട്ടുള്ള, ഞങ്ങൾ കണ്ടിട്ടുള്ള, ഞങ്ങൾ വായിച്ചിട്ടുള്ള തെറ്റായ അറിവുകൾ, തെറ്റായ പഠനങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റണമേ കർത്താവേ. അങ്ങയുടെ ശക്തിയും അങ്ങയുടെ ആധിപത്യവും എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ.